Hello friends, Chanju's World in a Matri video like a lavarkum swagadam. In not the video, Orchid in the Venal Kala Samjashna the Kurchitolana. A video like a poon in Umbaita and a channel Lidurin subscribe Chayaturno subscribe Chayga, a bell icon goody on the enabled Chayga. Panamite Chuda Kaitunda, Andreshatil humidity of our digitunda, Panamla Sametha Namada Orchid on night on the Care chain, other lingle, chedi, petam and a cadipo and lavu, chance under. Upon orchid or sun loving plant anna, Pashe excess light in Namada Uruaka. Namada Manisharka sunburn Varidamari Tane, Namada each edicum, sunburn varu. Either direct sunlight to Gitella, each edit a ilang mania caram, other lingle brown colorite, Kurinibu. Uru Adanamani Rela light in Namaki in the Kuduka. Uchekate, Ucheki shares all a light in the mother, Uruvaka. Other lingle rendu Sulil Tane, then the ele king of mania colorite, Kurnu. Other than a poo in the color, fade I poo. Pinny in the wear and morning eater, petam and a potipo. The pitri lighter la stalatani shedirik another, apart than the poo in the color, Tower wall a kitty which roller shedian. Adunda and I then a poo in a color and a fade eye poo under. Adatha the item Namako orchid direct sunlight to get on the Saltunum, mighty vicar, shade in it in a gill like vacuum, other lingle, Namakoala Marathinda the Ayake, Tamalola Salatu vacuum. A shape number Sodikenda Riprate, Kairi and Dana Vichale, Nala bright light to get on the Salatu Venom, each eddy, vacanite. Upon Namada shade a room like a vegetal lingle, Rathri Alatu Namaka Vidia, Kundit the Vicar, other lingle gen like on the Tornaduga. പിന്നൊരു 80% ഹ്യൂമിഡിറ്റിയിലും നമ്മുടെ വാൻഡ ഓർക്കിഡ് ഒക്കെ വളരും പക്ഷെ ബാക്കിയുള്ള നമ്മുടെ ഈ ഡെൻഡ്രോബിയം അതുപോലത്തെ എന്താ ഫെലനോപ്സിസ് ഓർക്കിഡ് ഒന്നും വളരാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് നമുക്ക് രാവിലെ നമ്മുടെ ചെടി ഒരു നല്ല ക്ലീൻ വാട്ടർ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്തു കൊടുക്കാം ഇതുപോലെ ഇതിന്റെ ഇലയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തു കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഫെലനോപ്സിസ് ഓർക്കിഡിന്റെ ഇലയൊക്കെ നമുക്ക് ഇതുപോലെ ഒരു കോട്ടൺ എടുക്കുക അതിനുശേഷം ഇങ്ങനെ വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കി കൊടുക്കുക അതിന്റെ ഇലയൊക്കെ ഇതുപോലെ ക്ലീൻ ആക്കി കൊടുക്കണം അപ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ അങ്ങ് പോകും അപ്പോൾ ഇതിന്റെയൊക്കെ നന്നായിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ പൊടിയൊന്നും ഇരിക്കില്ല അതുപോലെ ബാക്കിയുള്ള എല്ലാ ഓർക്കിഡിന്റെ ഇല നന്നായിട്ട് വൃത്തിയാക്കണം ഇലയും അതിന്റെ ചുവടും ഒക്കെ വൃത്തിയാക്കി വെക്കുക അതല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ രാത്രി റൂമിന് വെളിയിൽ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മുടെ ഈ ചെടിക്ക് നല്ല തണുപ്പ് ആവശ്യമുണ്ട് രാത്രിക്ക് അതുകൊണ്ടാണ് അങ്ങനെ വെളിയിൽ വെക്കാൻ പറഞ്ഞത് നമുക്കിപ്പോൾ വെളിയിൽ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരില്ല അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെസ്റ്റ് ആണ് ഈ ചെടിയെ നമുക്ക് വേനൽക്കാലത്ത് സ്പൈഡർ മൈറ്റ്സ് വരും അതുപോലെ മീലിബഗ്സ് വൈറ്റ് ഫ്ലൈസ് ഒക്കെ ഈ ചെടിയെ ബാധിക്കും അപ്പോൾ നമുക്ക് അതിനായിട്ട് നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ മാസത്തിൽ ഒരിക്കൽ ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ചെടി നന്നായിട്ട് വളർന്നു വരും ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഇതുവരെയും കണ്ടിട്ടില്ല ഞാൻ ഇടയ്ക്ക് ഇതിന് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അടുത്തതായിട്ട് ഓരോ ഓർക്കിഡിനെയും അറിയുക എന്നുള്ളതാണ് ഓരോന്നിൻ്റെയും ലൈറ്റും അതുപോലെ തന്നെ വാട്ടറിങ്ങും വ്യത്യസ്ത രീതിയിലായിരിക്കും ഇപ്പോൾ ഡെൻഡ്രോബിയ ഓർക്കിഡിനൊക്കെ ആണെങ്കിൽ ഇത്തിരി ചുവട്ടിൽ നനവ് ആവശ്യമുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഒന്ന് നനച്ചു കൊടുക്കാം മഴക്കാലത്ത് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചാൽ മതി പക്ഷേ ഫെലനോപ്സിസ് ഓർക്കിഡ് അതുപോലെ വാൻഡ ഓർക്കിഡിനൊക്കെ ഇതൊക്കെ ഫെലനോപ്സിസ് ഓർക്കിഡാണ് ഇതിൻ്റെ ചുവട്ടിലെ ഒരു പ്രാവശ്യം നനച്ചിട്ട് പിന്നെ ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ നനച്ചു കൊടുക്കേണ്ടത് അതുപോലെ ലൈറ്റും വ്യത്യാസമുണ്ട് ഡെൻഡ്രോബിയ ഓർക്കിഡിന് നേരത്തെ പറഞ്ഞ മാതിരി 11 മണി വരെയൊക്കെ ലൈറ്റ് കൊടുക്കാം പക്ഷേ ഈ ഫെലനോപ്സിസ് ഓർക്കിഡിനൊക്കെ നമുക്ക് ബ്രൈറ്റ് ലൈറ്റാണ് ആവശ്യം ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ ഇതിൻ്റെ ഇലയൊക്കെ അങ്ങ് സ്പോഞ്ച് പോലെ ആയി പോവും അതുപോലെ കാറ്റ്ലേയ ഓർക്കിഡിന് ഇതിപ്പോൾ കാറ്റ്ലേയ ഓർക്കിഡാണ് കാറ്റ്ലേയ ഓർക്കിഡിന് നല്ല ബ്രൈറ്റ് ലൈറ്റാണ് ആവശ്യം ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല ഇതിന് കുറച്ച് ചൂടും ആവശ്യമുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും കെയർ വ്യത്യസ്ത രീതിയിലായിരിക്കും
ഇപ്പോ പിന്നെ പൂവൊന്നും അധികം ഇല്ല. ഇപ്പോ ഈ എല്ലാ ഓർക്കിഡും വളരുന്ന ഒരു സമയമാണ്. ഇതിൻ്റെയൊക്കെ പുതിയ ഇല വരുന്നത് കണ്ട, ഈ ഫെലനോപ്സിസ് ഓർക്കിഡിനൊക്കെ അത്ര അധികം എപ്പോഴും ഒന്നും ഇല വരില്ല. പിന്നെ ഇതിന് വേരൊക്കെ വരുന്ന സമയമാണ്. അതുപോലെ പുതിയ തൈകളൊക്കെ വരുന്ന ഒരു സമയമാണ് ഇപ്പോഴും. ഇപ്പോൾ ഡെൻഡ്രോബി ഓർക്കിഡിനൊക്കെ പുതിയ തൈ, ഇതൊക്കെ പുതിയ തൈയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെയും കെയർ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിനെ നന്നായിട്ട് വളർത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഓർക്കിഡിൻ്റെ സമ്മർ കെയറിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക്.